ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ പാത്രം കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബില്ലേ അത് ചീത്തയൊക്കുമ്പോൾ നമ്മൾ കളയാറാണ് പതിവ് അത് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായി നമ്മുടെ ചാനലിലേക്ക് ആരേലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹായ് വെൽക്കം ടു അവർ ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പഴയ സ്ക്രബ്ബ് പിന്നെ നമ്മുടെ ഈ ഫാൻറ്റയുടെയും പെപ്സിയുടെ ഒക്കെ കുപ്പിയില്ല അതിൻ്റെ ഭാഗം കണ്ടിച്ചെടുത്തത് പിന്നെ ഒരു ചരട് ചരടിന് വേണ്ടി നമ്മൾ തുണിയുടെ എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ആ കുപ്പി വട്ടത്തിൽ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ വായ്പാകം മാത്രമൊന്നും മുറിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ അടപ്പേൽ ഒരു തുളയിടണം അതെങ്ങനെ വേണമെങ്കിലും തുളയിടാം ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു നമ്മുടെ ആണി ആണി ചൂടാക്കിയിട്ട് തുളച്ചേക്കുന്ന പെട്ടെന്ന് തന്നെ തുളഞ്ഞു വന്നു അങ്ങനെ നമുക്ക് തുളയിടാം അല്ല തുളയ്ക്കുന്ന ഒരു സാധനം ഉണ്ടാകും അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇട്ടതിനു ശേഷം നമ്മൾ ആ സ്ക്രബ് സ്ക്രബെടുത്തിട്ട് സ്ക്രബിന് ഒരു കുഴി പോലെ ഉണ്ടാക്കി ഇതിനിപ്പം ഞാൻ കുഴി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഇത് ഓൾറെഡി ഞാൻ ഒത്തിരി ഉപയോഗിച്ചാണ് നന്നായിട്ട് കുഴിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ആ കുഴിക്കകത്തൂടെ നൂല് കയറ്റി ഇപ്പം കാണുന്ന മനസ്സിലാവുന്നില്ലല്ലോ നൂല് കയറ്റിയിട്ട് നമ്മൾ ആ നൂലിൻ്റെ എടുത്ത് ആ കുപ്പിയുടെ വായ്ഭാഗത്തൂടെ ഇറക്കുക അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി വായ്ഭാഗത്തോടെ ഇറക്കിക്കഴിയുമ്പോൾ ഇപ്പം നമ്മൾ കുപ്പിക്കകത്ത് നൂല് കിടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് അതിന് ശേഷം ആ നൂല് എടുത്തിട്ട് നമ്മൾ ആ തുളച്ചിട്ടുണ്ടല്ലോ നമ്മൾ കുപ്പിയുടെ അടപ്പായി തുളച്ചിട്ടുണ്ട് ആ തുളവഴി ആ നൂല് ഇറക്കുക അതിനുശേഷം ആ കുപ്പി അടയ്ക്കുക അടച്ചതിന് ശേഷം നമ്മൾ ആ കുപ്പിയുടെ കുപ്പിയുടെ ആ ഫസ്റ്റ് പോർഷനിലായിട്ട് ഒരു കെട്ടിടുക കാരണം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അതിന് ശേഷം അതിൻ്റെ മേളിൽ ഒന്ന് കെട്ടുക നമുക്ക് എവിടെയെങ്കിലും ഒക്കെ സാധിക്കും ഇപ്പം നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ആ സ്ക്രബിൽ അല്പം നമ്മൾ പാത്രം കഴുകുന്ന എക്സോ ഇല്ലേ എക്സോ തയ്ച്ചതിന് ശേഷം സിങ്ക് ഒന്ന് കഴുകുകയാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്കറിയണമല്ലോ അത് തന്നെയാണ് നമ്മുടെ കയ്യിൽ പറ്റുന്നുണ്ടോയെന്ന് അറിയണം അപ്പം ഞാനിത് തേച്ച് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലൊന്നും പറ്റുന്നില്ല സാധാരണ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ നഖം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നഖത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ കയറാൻ ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഉണ്ടായ ബലം അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ മടികൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ ആ ബെല്ലൈക്കണിൽ കൂടെ പ്രസ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണാം അതുപോലെ സ്റ്റേ ഹാപ്പി